بسم الله الرحمن الرحيم അത് അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അതിന്റെ അർത്ഥം അയാൾ അല്ലാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് സംസാരിക്കുന്ന ആള് അയാൾക്ക് ശരീരത്തിന് ശുദ്ധി വേണം, വസ്ത്രത്തിന് ശുദ്ധി വേണം, ഇരിക്കുന്ന സ്ഥലം ശുദ്ധി വേണം, അയാൾ മുസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്ത് വായ ശുദ്ധി വരുത്തണം, അയാൾ നല്ല വസ്ത്രം ധരിക്കണം, അയാൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കണം, ആരാധനയുടെ ഖിബലയായ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞിരിക്കണം, അള്ളാഹുവിന്റെ കലാമ് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കണം, എന്നിട്ട് ഓതാൻ ആരംഭിക്കുമ്പോൾ കൊക്കിയും കുരച്ചും മൂളിയും വരണ്ടും അങ്ങനെയല്ല. സയ്യിനോ അസ്വാത്തക്കുംബിൽ ഖുർആൻ, നിങ്ങൾ നല്ല സൗണ്ടിലാണ് ഖുർആൻ ഓതേണ്ടത്. കാരണം ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ അള്ളാഹു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഈ ഒരു ചിന്ത വേണം. അയാൾ ഖുർആൻ ഓതുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിനോട് അഭിമുഖമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അദബുകളും മര്യാദകളും ഒക്കെ പാലിച്ച് ഖുർആൻ ഓത്ത് ആരംഭിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് നമ്മെ തെറ്റിക്കുന്നത് പിശാച്ചാണ്. അതുകൊണ്ട് പിശാച്ചിനെ അവിടെ നിന്ന് മാറ്റി നിർത്തണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ ഉൾപ്പെടെയുള്ളതിനെ ഇങ്ങോട്ട് ക്ഷണിക്കണം. അങ്ങനെ നാം ഇരുന്ന് ഖുർആൻ ഓത്തിങ്ങനെ ആരംഭിക്കുമ്പോൾ സയ്യാഹികളായ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ, ഹഫലത്തിന്റെ മലക്കുകൾ, മുഅക്കിലീങ്ങളായ മലക്കുകൾ തുടങ്ങി മലായിക്കത്തിന്റെ വിവിധ ബറ്റാലിയൻ ഖുർആൻ ഓതുന്നിടത്ത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കും. ഇനി നിങ്ങൾ ഓർക്കുക, നമ്മുടെ നാട്ടിൽ കുറച്ചു മക്കൾ ഖുർആൻ ഇങ്ങനെ മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വരാത്ത ഒരു മലക്കുകളും ഇല്ല. ഖുർആനിന്റെ ഒരു ഹറഫ് ഓതിയാൽ ഒന്നിന് പത്ത് കിട്ടും. ഖുർആനിന്റെ ഒരു ഹറഫ് ഓതിയാൽ ഒന്നിന് പത്ത് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ഒരു സുമാറ് പറയാം, എപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് ഏത്? സൂറത്തു യാസീൻ. യാസീൻ എത്ര ഹറഫാണ്? യാസീൻ 83 ആയത്താണ്. യാസീൻ എത്ര ഹറഫാണ്? യാസീൻ 3000 ഹറഫാണ്. ഒരു ഹറഫ് ഓതിയാൽ ഒന്നിന് പത്ത്. അപ്പൊ 3010 എത്രയായി? ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല. കൊടുക്കാനുള്ളത് കണക്ക് കൂട്ടുമ്പോഴല്ലേ ബേജാറാകണ്ട്. 3010 എത്രയായി? 30000 ആയി. ഒരു യാസീൻ ഓതി തീരുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്നത് 30000 ആയി. ഒരു കച്ചവടക്കാരനോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പീസ് വിറ്റാൽ 10 ലാഭം കിട്ടുമെങ്കിൽ നിങ്ങൾ പീടി അടക്കുമോ? ഇനി നമ്മൾ ഓർക്കണം, ഒന്നിന് പത്ത് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത് അല്ലേ. ആ പത്ത് ഒതുവോട് കൂടെ ഓതുന്ന ആളുടെ പത്ത്, ഒതു ഇല്ലാതെ ഓതുന്ന ആളെ പത്തും, തൈബിലക്ക് മുന്നിട്ട് ഓതുന്ന ആളെ പത്ത്, അല്ലാത്ത ആളെ പത്ത്, പള്ളിയിലും മറ്റും എഴുത്തിക്കാപ്പിരുന്ന് ഓതുന്ന ആളെ പത്ത്, അല്ലാത്ത ആളെ പത്ത്, വെള്ളിയാഴ്ച രാവിനോ തിങ്കളാഴ്ച രാവിനോ പകലിലോ ഒക്കെ നോമ്പും നോറ്റും ആ ദിവസത്തിന്റെ പ്രത്യേകതയും കണക്കിലെടുത്ത് ഓതുന്ന ആൾക്ക് കിട്ടുന്ന പത്ത്, അത് കഅബ ശരീഫിലോ മദീനോ മുനവ്വറയിലോ ഒക്കെ ഇരുന്ന് ഓതുന്ന ആളിന്റെ പത്ത്. അങ്ങ്
അങ്ങനെ നമ്മളിങ്ങനെ ഓർത്തു നോക്കിയാൽ പത്തുകൾക്ക് മാറ്റണ്ട. അള്ളാഹു പറഞ്ഞത് ഒന്നിന് പത്ത് തരാന്നാണ്. ഏത് പത്ത്? ആ അന്തം വിട്ട് നമ്മൾ ഓർത്തുണ്ടല്ലോ, അതിന് നമ്മളെ നാട്ടിലെ പത്ത് തന്നെ കിട്ടുള്ളൂ. നമ്മളെ നാട്ടിലെ ₹10 ചില്ലറയാക്കിയാൽ എത്ര ഉണ്ടാവും? നമ്മൾ ഓതിയ യാസീൻ എത്ര കിട്ടി? 3000 30000 കിട്ടി. നമ്മളെ നാട്ടിലെ 30000 ചില്ലറയാക്കിയാൽ എത്ര ഉണ്ടാവും? 30 തന്നെ ഉണ്ടാവും. അതേ സമയത്ത് ഒതുവോടുകൂടെ ഓതിന് ആക്കി കിട്ടുന്ന 10, അപ്പം 30000 കിട്ടുന്നത് അത് സഊദിന്റെ 30000, അവിടുത്തെ 10 കിട്ടുന്നത്. അവിടുത്തെ 30000 നമ്മൾ മോങ്ങം വൈക്കണി ചവിട്ടിയാ വെളുത്തുമ്പോ എത്ര ഉണ്ടാവും? അല്ല, കണക്കൂട്ടിയൊക്കെ ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ. നിങ്ങൾ കൂട്ടിക്കോളി, വന്ന് അവനാൻ്റെ അവിടെ പോയിട്ട് കുടിക്കാൻ മതി. ആ ഓതിനത് കിബിലക്ക് മുന്നിട്ട് ഓതുവോടുകൂടെ ആ ബഹുമാനങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ സൂക്ഷിച്ചും കൊണ്ടാണ് ഓതുന്നതെങ്കിൽ അതിൻ്റെ 10 ദുബായിൻ്റെ 10 കുറച്ചും കൂടി വ്യത്യാസപ്പെടും. അത് നമ്മൾ ഈ മറ്റേ റമദാനു ഷെരീഫിലാണ് ഓതുന്നതെങ്കിൽ അത് അമേരിക്കൻ്റെ 10. അത് റമദാനിലെ ഉംറക്ക് പോയിങ്ങാണ്ട് കഅബത്തിങ്ങ ഇരുന്ന് ഓതുകയാണെങ്കിൽ അത് കുവൈത്തിൻ്റെ 10. ഞാൻ നാളെ കുവൈത്തിൽ പോയി കുറച്ച് മുമ്പ്. നമ്മളെ നാട്ടിലെ സ്ഥാപനത്തിന് വേണ്ടി പിരിവിന് പോയതാണ്. പിരിവ് നടത്താതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോൾ ഈ ഉസ്താദുണ്ട്, നമ്മളെ സക്കാഫി ഉസ്താദ്, മൂപ്പരോട് ചോദിച്ചു, അല്ല ഉസ്താദേ ഈ മഹല്ലത്തിലാകെ ഒരു 10-50 പേരല്ലേ ഉള്ളൂ, പേരക്കാരെ എണ്ണത്തിനേക്കാളും ഇരട്ടിയാണ് അവിടെ മുത്തല്ലിമീങ്ങളെ എണ്ണം, എങ്ങനെയതൊക്കെ കഴിഞ്ഞു പോണു ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദെ നമ്മളിപ്പോ മദ്രസന്റെ അവിടെ അതിന് പോണില്ലേ, അവിടുന്നും ഇതിന്റെ പരിസരത്തുനിന്നും എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ അരി നേർച്ചയാക്കും, പഞ്ചാര നേർച്ചയാക്കും. അങ്ങനെ നേർച്ച വന്നിട്ടാണ് ഈ കുട്ടികളെ ഭക്ഷണം മുഴുവൻ കഴിഞ്ഞു പോണത്. ഇതൊരു നേർച്ചോണ്ട് നടന്നു പോവുകയാണ്. അത് കേട്ടപ്പം വലിയൊരു റാഹത്തായി. അള്ളാഹു നമ്മളെ സ്ഥാപനത്തിന് അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ഞാൻ അവിടെ കുവൈത്തിൽ ചെന്ന് കണ്ട് ഒരു ചങ്ങാതിനോട് ചോദിച്ചു, എനിക്ക് എത്ര ശമ്പളം എന്ന് ചോദിച്ചു. ഓൻ 50 rupees. ഞാൻ അവനോടൊന്നും സംഭാവന വാങ്ങിയില്ല. ഇതത്തെ 50 ഉള്ളവനോട് സംഭാവന. മറ്റവനോട് വെച്ചുമ്പോൻ 75, ഓന് 100. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം തെളിയുന്നത്, ഇത് അവിടുത്തെ 100. അവിടുത്തെ 100 പറഞ്ഞാൽ ഇവിടെ എത്ര നിങ്ങൾ വിചാരിച്ചു? കുവൈത്തിന്റെ 100 ഇപ്പൊ ഇവിടെ എത്ര നിങ്ങൾ? 25,000 മേലെയാണ്. അപ്പൊ അള്ളാഹു തആല നമുക്ക് ഒന്നിന് 10 തരാന്ന് പറഞ്ഞാൽ എവിടുത്തെ 10? അത് നമ്മളെ നിയ്യത്തിനനുസരിച്ചാണ് 10, നമ്മളെ ഓത്തിനനുസരിച്ചാണ് 10. അപ്പൊ നമ്മളെ ഖുർആൻ ഹാഫിളിങ്ങളായ കുട്ടികള് ഓരോ ഓതിനെ ഓത്തുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു യാസീൻ മനഃപ്പാടമാക്കിയപ്പോഴേക്കിന് ഓരോ ആയത്തും എത്ര വട്ട ഓതി? യാസീൻ നമ്മൾ മനഃപ്പാടമായി കാണാതെ പഠിച്ചപ്പത്തിന് ഓരോ ആയത്തും എത്ര വട്ട ഓതി? എത്രയോ പ്രാവശ്യം ഓതിയിട്ടല്ലേ നമുക്ക് കാണാപ്പാടായത്. അപ്പൊ പിന്നെ ഖുർആനിന്റെ 30 juz'ഉം 30 juz'ഉം 114 സൂറത്തും നമ്മൾ നാടൻ മട്ടത്തിൽ എപ്പോഴും കേൾക്കണ അനുസരിച്ച് 6,666 ആയത്തും ഒരു കുട്ടി കാണാതെ പഠിക്കണമെങ്കിൽ ഓരോ ആയത്തും ഓരോ ലഫ്ളും എത്ര പ്രാവശ്യം കാണാതെ ഓതണം, എത്ര പ്രാവശ്യം കണ്ടിട്ട് ഓതണം. അപ്പൊ ഖുർആൻ ഹാഫിളായ ഒരു കുട്ടിന്റെ കണക്കിൽ അള്ളാഹു തആല എഴുതി വച്ചിരിക്കുന്ന റെക്കോർഡിൽ എത്രയായിരിക്കും? അള്ളാഹുവേ അങ്ങനത്തെ മക്കളെ ഞങ്ങൾ തരണേ അള്ളാഹ്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഭാഗ്യമില്ലെങ്കിൽ അത് ഭാഗ്യം കിട്ടിയ മക്കളെ പോറ്റാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ അള്ളാഹ്.